കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വയനാട് ജില്ലയിൽ നിന്ന് യു ഡി എഫ് ഹർത്താൽ. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് പ്രതിഷേധ സൂചകമായി ജില്ലയിലെ 5 ഇടങ്ങളിൽ റോഡ് ഉപരോധിച്ചിരുന്നു. രതീഷ് വാസുദേവൻ ഉണ്ട് വയനാട്ടിൽ നിന്ന്. രതീഷ്, വിശദാംശങ്ങൾ എന്താണ്? രതീഷ്, കേൾക്കാമോ? കേൾക്കാം. എന്തായാലും വയനാട്ടിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. പരിസ്ഥിതി കരട് വിജ്ഞാപനത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വയനാട്ടിൽ ഏർപ്പെടുത്തുന്നു എന്നതിൽ പ്രതിഷേധിച്ചാണ് കരട് നിർദ്ദേശം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ഹർത്താൽ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ നടക്കുന്നത്. ഏതായാലും സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. കെ എസ് ആർ ടി സിയുടെ രാവിലെയുള്ള ചില സർവീസുകളുമുണ്ട്. ഏതായാലും ഈ സമയം വരെ കടകം പൊളങ്ങൾ തുറന്നിട്ടില്ല. കടകളുടെ കമ്പളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിൽ അല്പസമയങ്ങൾക്കുള്ളിൽ പ്രതിഷേധ പ്രകടനങ്ങളും വിവിധ കേന്ദ്രങ്ങളിൽ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ നടക്കും. ഇന്ന് വിളംബര റാലികൾ ഉൾപ്പെടെ നടത്താൻ യു ഡി എഫിന്റെ കേന്ദ്രങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഈ വിജ്ഞാപനത്തിനെതിരെ വയനാട്ടിൽ നടക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് നേതൃത്വത്തിൽ വഴിതടയിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വയനാട് ഹർത്താലാണ് പ്രതിഷേധ സൂചകമായി നടത്തുന്നത്. മലപ്പുറം പൊന്നാനിയിൽ 2 സ്കൂളുകളിൽ കോവിഡ് വ്യാപനം. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പെരുമ്പടപ്പ് വന്നേരി സ്കൂളുകളിലുമാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൂട്ടത്തോടെ കോവിഡ് സ്ഥിരീകരിച്ചത്. വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടുതൽ പേർക്ക് പരിശോധന നടത്തിയത്. സാമ്പിൾ പരിശോധിച്ച 684ൽ 184 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 148 വിദ്യാർത്ഥികൾക്കും 34 അധ്യാപകർക്കും. അധ്യാപികയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ച വന്നേരി സ്കൂളിലും കൂടുതൽ പേരിൽ രോഗബാധ കണ്ടെത്തി. 53 വിദ്യാർത്ഥികളിൽ 43 പേർക്കും 33 അധ്യാപകർക്കുമാണ് കോവിഡ് ഇവിടെ സ്ഥിരീകരിച്ചത്. വിദ്യാർത്ഥികളെല്ലാം 10ാം ക്ലാസ്സുകാരാണ്. എന്നാൽ കാര്യമായ രോഗലക്ഷണങ്ങൾ ആർക്കുമില്ല എന്നതാണ് ആശ്വാസകരം. മുഴുവൻ പേരോടും കർശനമായ നിരീക്ഷണത്തിൽ തുടരാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹയർ സെക്കൻഡറിയിലും നടത്തേണ്ടതുണ്ട്. അതുപോലെ ഇത്തരം കുട്ടികൾ പുറത്തു പോയിട്ടുണ്ടാവാം, അവരെ ബന്ധുക്കളുണ്ടാവാം. അത്രക്കാരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ട് അവരൊക്കെ നിരീക്ഷണത്തിൽ വെക്കുകയും പ്രൈമറി കോൺടാക്ടുകളുടെ ടെസ്റ്റ് നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് അത്യാവശ്യമായിട്ട് ചെയ്യും. ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിലും ഉടൻ പരിശോധന നടത്തും. ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. കൊല്ലത്ത് യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. ആശ്രാമം സ്വദേശി വിഘ്നേഷിന്റെ മരണം കൊലപാതകമെന്നാരോപിച്ച് പിതാവ് ചന്ദ്രൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. രാത്രി ചിലർ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ശേഷം വിഘ്നേഷ് മടങ്ങിയെത്തിയില്ലെന്ന് പരാതിയിൽ പറയും. കൊല്ലം ആശ്രാമം ദേശിംഗനാട് നഗറിൽ ചന്ദ്രന്റെ മകൻ വിഘ്നേഷിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ജനുവരി 22 രാത്രി 9 മണിയോടെ കടപ്പാക്കട പ്രതിഭാ ജംഗ്ഷനിൽ വിഘ്നേഷ് കുഴഞ്ഞു വീണുവെന്നും തുടർന്ന് സുഹൃത്തുക്കൾ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചുവെന്നുമാണ് വീട്ടുകാരെ അറിയിച്ചത്. മരണ ദിവസം ഉച്ചയ്ക്ക് പട്ടത്താനം സ്വദേശിയായ ഒരാൾ മകനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതായി ചന്ദ്രൻ പറയുന്നു. പിന്നീട് മരണവിവരമാണ് അറിയുന്നത്. വിഘ്നേഷിന്റെ കയ്യിൽ രാസവസ്തു കുത്തിവെച്ചിരുന്നുവെന്നും ചന്ദ്രൻ ആരോപിച്ചു. എന്റെ മകന്റെ ഒരു കയ്യിൽ സൂചി കൊണ്ട് കുത്തിയ പാടും ആ സൂചി വളഞ്ഞ് ഇച്ചിരി ഒടിഞ്ഞും ഇരിക്കുകയായിരുന്നു. അത് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മകൻ്റെ മരണത്തിൽ ദുരൂഹത ഉള്ളതുകൊണ്ട് മറ്റ് സംശയങ്ങൾ ഒരുപാട് ബലപ്പെട്ടതുകൊണ്ട് ഞാൻ ACP ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ 4 പ്രതികൾ മെയിനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 പേരും ഈ സമൂഹത്തിൽ വളരെ മാഫിയ സംഘങ്ങളും മറ്റ് ചില ലഹരി കൊണ്ടു നടന്ന് കൊടുക്കുന്ന ആൾക്കാരുമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. 1.5 വർഷം മുൻപ് വിഘ്നേഷും സുഹൃത്തും ബൈക്കിൽ വരുമ്പോൾ ഒരാൾ തടഞ്ഞു നിർത്തുകയും അടിപിടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേസും നിലവിലുണ്ട്.
കൊട്ടേഷൻ കൊടുത്ത് തന്നെ കൊലപ്പെടുത്തുമെന്ന് വിഘ്നേഷ് ഭയപ്പെട്ടിരുന്നു. മരണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നവർക്ക് ലഹരി മാഫിയ ബന്ധമുണ്ടെന്ന് കുടുംബം പറയുന്നു. സംഘത്തിലുണ്ടായിരുന്ന കല്ലുംതാഴം സ്വദേശിയായ മറ്റൊരു യുവാവും ഒരു മാസം മുൻപ് ഇതേ രീതിയിൽ മരിച്ചതായി ചന്ദ്രൻ വ്യക്തമാക്കി. 23-കാരനായ വിഘ്നേഷ് ഏവിയേഷൻ പഠനം പൂർത്തിയാക്കിയിരുന്നു. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാനൊരുങ്ങുകയാണ് കുടുംബം. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ 6-വയസ്സുകാരനെ അമ്മ കഴുത്തറുത്ത് കൊന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലയ്ക്ക് പിന്നിൽ ബാഹ്യപ്രേരണയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദൈവപ്രീതിക്കായാണ് മകനെ ബലി നൽകിയതെന്നാണ് അമ്മയുടെ മൊഴി. പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ 6-വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ഷഹീദയെ റിമാൻഡ് ചെയ്തെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി അടുത്ത ദിവസം തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. മകനെ ദൈവപ്രീതിക്കായി ബലി നൽകിയെന്നാണ് ചോദ്യം ചെയ്യലിൽ അമ്മ ഷഹീദ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇത് ചെയ്യാൻ ഷഹീദയ്ക്ക് എന്തെങ്കിലും ബാഹ്യപ്രേരണയുണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുക. ഇന്നലെ ഭർത്താവ് സുലൈമാനിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു. വരും ദിവസം കൂടുതൽ ബന്ധുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ഇന്നലെ പുലർച്ചെ 3:30 കൊലപാതകം നടത്തുന്നത്. കൃത്യം നടത്തിയ ശേഷം അമ്മ തന്നെ കൊലപാതക വിവരം പോലീസിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. മകനെ ബലി നൽകിയതാണെന്ന അമ്മയുടെ മൊഴി ഞെട്ടിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു കേസ് അപൂർവമാണെന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തി ബാഹ്യപ്രേരണയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം കൊട്ടിയത്ത് വിവാഹത്തിനിടെ സംഘർഷം. കൊട്ടിയം സിത്താര ജംഗ്ഷനടുത്തുള്ള കല്യാണ മണ്ഡപത്തിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് കൂട്ടയടി നടന്നത്. സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയെങ്കിലും അവരുടെ മുന്നിലും അടി തുടർന്നു. കാറ്ററിംഗ് ജീവനക്കാരും വിവാഹത്തിനെത്തിയ ചിലരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷമുണ്ടാക്കിയവർക്കെതിരെയും കോവിഡ് മാനദണ്ഡം ലംഘിച്ച് വിവാഹ ചടങ്ങ് നടത്തിയവർക്കെതിരെയും കേസെടുക്കുമെന്ന് കൊട്ടിയം SI വ്യക്തമാക്കി. ബൈസൺ വാലി പഞ്ചായത്തിലെ സൊസൈറ്റി മേഡ് പെരിയ കനാൽ റോഡിന് അനുവദിച്ച ഫണ്ട് വക മാറ്റിയതിൽ പ്രതിഷേധമുയർന്നതോടെ വിശദീകരണവുമായി ജില്ലാ പഞ്ചായത്ത്. 2 പഞ്ചായത്തുകളിലായി കിടക്കുന്നതിനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാലാണ് ഫണ്ട് വക മാറ്റിയതെന്നാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നത്. റോഡ് നവീകരിക്കാൻ ജില്ലാ പഞ്ചായത്ത് മുൻ ഭരണസമിതി 20 ലക്ഷം രൂപയായിരുന്നു അനുവദിച്ചത്. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതോടെ ഫണ്ട് മറ്റൊരു റോഡിനായി മാറ്റിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കുറഞ്ഞ ദൂരം കോൺക്രീറ്റ് ചെയ്യാൻ മാത്രമേ ഈ തുക തികയൂ. അതിനാൽ ഈ ഫണ്ട് ഉപയോഗിച്ച് ആദിവാസി മേഖലയിലേക്ക് ഗതാഗതയോഗ്യമായ റോഡ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് അധികൃതർ പറയുന്നു. പെരിയ കനാൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ വേണ്ട നടപടികളും ഇതോടൊപ്പം സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പറഞ്ഞു. ഈ റോഡ് മാറ്റി എന്ന് പറഞ്ഞ് സൊസൈറ്റി മേഡ് നിവാസികൾക്ക് റോഡ് ഇല്ലാതാകുന്നില്ല. ഈ വർഷത്തെ പദ്ധതിയിൽ, ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന പദ്ധതിയിൽ, ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഞാനും ഒപ്പം തന്നെ രാജേന്ദ്രൻ, അതായത് ദേവികുളം ഡിവിഷൻ മെമ്പർ രാജേന്ദ്രനും കൂടി ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ ആ പാലവും നമുക്കൊന്ന് പുനർനിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയും ഉണ്ട്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിനൊപ്പം സൊസൈറ്റി മേഡിന് സമീപത്തുള്ള പാലവും പുനർനിർമ്മിക്കുമെന്ന് ഉഷാകുമാരി പറഞ്ഞു. ന്യൂസ് 18 ബൈസൺ വാലി. കോഴിക്കോട് ദേശീയപാതയിലെ കൈനാട്ടിയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. 2 വർഷത്തിനുള്ളിൽ 15 പേരാണ് 1.5 കിലോമീറ്ററിനുള്ളിലുണ്ടായ അപകടങ്ങളിൽ മരിച്ചത്. ബൈക്കിൽ കാറിടിച്ച് കഴിഞ്ഞ ദിവസവും ഒരാൾ മരിച്ചിരുന്നു. കൈനാട്ടിയിലെ വാഹനാപകടങ്ങൾക്ക് ഒരു ശമനവുമില്ല. ദേശീയപാതയിലെ സിഗ്നൽ കഴിഞ്ഞാൽ വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നത്. സിഗ്നലിലെത്തുമ്പോഴും അമിത വേഗത തുടരുന്നുണ്ട്. ദേശീയപാതയിൽ നിന്ന് നാദാപുരം ഭാഗത്തേക്കും തീരദേശ ഭാഗത്തേക്കും വാഹനങ്ങൾ കയറുന്നതും ഇറങ്ങുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ബൈക്കിൽ കാറിടിച്ച് യുവാവ് മരിച്ചിരുന്നു. 45 ദിവസം മുൻപ് പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് ഒരാളും മാസങ്ങൾക്ക് മുൻപ് കാറിടിച്ച് 3 പേരും മരിച്ചിരുന്നു. 2 വർഷത്തിനുള്ളിൽ 15 പേരാണ് ഇവിടെ മരണമടഞ്ഞത്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. റോഡിനുള്ള എന്തെങ്കിലും അപാകതയാണോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം, അതായത് ഓവർ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ മാഹി ഏരിയ അടുത്തുകൊണ്ടുള്ള മദ്യവെച്ചിട്ടുണ്ടാകുന്ന സാധനങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് വരുന്ന സമയത്ത് ഉറങ്ങിപ്പോയ ഒരു പ്രശ്നങ്ങളുമാണ് ചിലതൊക്കെ ഉണ്ടായത്. ഇവിടെ വേഗനിയന്ത്രണ സംവിധാനമില്ല. സിഗ്നലിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുമില്ല. ഇപ്പോഴുള്ള സിഗ്നലുകളും അതുപോലെ ഇവിടെ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ക്യാമറ വെച്ചുള്ള ഒറ്റയും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. തകർന്ന ക്യാമറകളൊന്നും ഇതുവരെ പുനർനിർമ്മാണം നടത്തിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദോഷം. ഡിപ്പാർട്ട്മെൻറ്റ്
മനസ്സിലാക്കുന്നത്. പ്രദേശത്ത് വേഗനിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 വടകര. പട്ടാമ്പി മുതുതലയിലെ കാരക്കുന്ന കോളനി നവീകരണം പുരോഗമിക്കുന്നു. അംബേദ്കർ കോളനി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. മുതുതല പഞ്ചായത്തിലെ 15-ാം വാർഡിലെ കാരക്കുന്ന് കൈപ്പറമ്പ് കോളനിയാണ് അടിമുടി മാറ്റത്തിന് ഒരുങ്ങുന്നത്. പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അംബേദ്കർ കോളനി വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോളനി നവീകരിക്കുന്നത്. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. കോളനി നവീകരണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. പ്രധാനപ്പെട്ട റോഡുകളടക്കം അംഗൻവാടിയുടെ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ കോളനിക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അതിൽ നിന്നാണ് ഈ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നവീകരണം അധികം വൈകാതെ പൂർത്തീകരിക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുടിവെള്ള പദ്ധതിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. കുടിവെള്ള ടാങ്കിന്റെ അടിഭാഗത്ത് വായനശാല സജ്ജീകരിക്കാനും പദ്ധതിയുണ്ട്. കോളനിയിലൂടെയുള്ള 5 റോഡുകളുടെ കോൺക്രീറ്റിംഗ് ഏകദേശം പൂർത്തിയായി. പൂർണമായും വൈദ്യുതീകരണം, അംഗൻവാടി വികസനം എന്നീ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമാകാത്തതുകൊണ്ട് ആ തുക മറ്റേതെങ്കിലും പ്രവർത്തനത്തിന് മാറ്റിവെക്കും. കോളനിയിലെ ശ്മശാനത്തിന് ചുറ്റുമതിൽ നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. 2 മാസത്തിനുള്ളിൽ നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ന്യൂസ് 18 പട്ടാമ്പി. മാങ്കുളം പഞ്ചായത്തിലെ 13-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ 2.5 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചു. റോഡില്ലാതിരുന്ന 50-ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് ഈ റോഡ്. 50-ഓളം കുടിയേറ്റ കർഷക കുടുംബങ്ങൾക്ക് റോഡ് സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് നിർമ്മാണം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറ്റെടുത്തത്. നേരത്തെ നടന്നുപോകുവാൻ മാത്രം വീതിയുള്ള ഒരു ഇടവഴിയായിരുന്നു ഇത്. 2500 തൊഴിൽ ദിനങ്ങൾ കൊണ്ടാണ് 2.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. മാങ്കുളം പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് റോഡ് നിർമ്മിച്ചത്. 50-ഓളം കുടുംബങ്ങൾ ഇവിടെ ഗതാഗത യോഗ്യമില്ലാത്ത, സഞ്ചരിക്കാൻ മാർഗമില്ലാത്തതിനാ പേരിൽ തൊഴിലുറപ്പിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത പണിയാണ്. റോഡ് പൂർത്തീകരിച്ചതിന് കുറച്ച് ദിവസങ്ങൾ കൂടി റോഡ് പൂർത്തീകരണം തീരും. 1 മാസത്തോളം പണിയും കൂടെ തീരുമ്പോഴത്തേക്കും റോഡ് പണി തീരും. ആനക്കുളം ആദിത്യപുരം വലിയപാറക്കുട്ടി റോഡാണ് തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ പൂർത്തിയായത്. ന്യൂസ് 18 മാങ്കുളം. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ബൈജൂസ് എഞ്ചിനീയേഴ്സിൽ നമ്മൾ കണ്ട ഒരു യങ് ജീനിയസ്, അവളുടെ പാദങ്ങൾ ചലിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും രാജ്കുമാർ റാവു പോലും അവളിൽ നിന്ന് പഠിക്കുവാൻ ആഗ്രഹിച്ചു. വരൂ, നമുക്ക് സംസാരിക്കാം ശ്രീനിക പുരോഹിതനോട്. അവളുടെ ബൈജൂസ് എഞ്ചിനീയേഴ്സിലെ അനുഭവങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് ചോദിക്കാം. ശ്രീനിക, നമസ്കാരം. നമസ്കാരം. How are you? I'm doing good. How are you? Good. ബൈജൂസ് എഞ്ചിനീയേഴ്സിലെ അനുഭവങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? രസകരമായിരുന്നോ? ഹാ, ഞാൻ ശരിക്കും ആസ്വദിച്ചു. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് എനിക്ക് വളരെ ഇഷ്ടമായി. അവിടുത്തെ ആ സ്റ്റേജ് നന്നായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കളർഫുൾ ആയിരുന്നു. ദാറ്റ് വാസ് റിയലി ഫൺ. രാജ്കുമാർ റാവുവിനോടൊപ്പം മോള് പെർഫോം ചെയ്തില്ലായിരുന്നോ? ഇംപ്രോംപ്റ്റു, അതെങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും രസമുള്ള കാര്യം അതായിരുന്നു. രാജ്കുമാർ അങ്കിളിന്റെ കൂടെ ഞാൻ ആക്ട് ചെയ്തപ്പോ അതിൽ ഞങ്ങള് അഭിനയാസ് കാണിച്ചു. അങ്കിൾ യശോദാമ്മയായിട്ടും ഞാൻ കുഞ്ഞു കൃഷ്ണനായിട്ടും. ഇപ്പൊ മോൾ എന്ത് ചെയ്യാ? ഞാനിപ്പോ ഒളിമ്പിയഡ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ഓക്കേ ശ്രീനിക, ഐ എം ഗോയിങ് ടു സേ ബൈ നൗ. താങ്ക് യു. വീണ്ടും വാർത്തകളിലേക്ക്. KCB സബ് സെന്ററിന്റെ ഉദ്ഘാടനം പൂപ്പാറയിൽ നടന്നു. ഊർജ്ജ മേഖലയിൽ നവീന കാഴ്ചപ്പാടോടെയുള്ള പ്രവർത്തനമുണ്ടാകുമെന്ന് ഉദ്ഘാടകനായ മന്ത്രി MM മണി പറഞ്ഞു. ശാന്തൻപാറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലെ മുഗൾ നിലയിലാണ് സബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. വൈദ്യുത മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജ ലഭ്യത ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ സാമൂഹിക പുരോഗതി സാധ്യമാകൂ എന്ന് മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് നവീനമായ രംഗത്ത് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കി ജനങ്ങൾക്ക് എത്രയും വേഗം വൈദ്യുതി എത്തിക്കുക, സേവനം നൽകുക, ഊർജ വിതരണ രംഗം, പ്രസരണ രംഗം ശക്തിപ്പെടുത്തുക, ഇത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് ഊർജമില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. അതാണ് ഊർജത്തിൻ്റെ പ്രത്യേകത. അതോടൊപ്പം ഊർജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ലാഭിക്കുക എന്ന ലക്ഷ്യവും
നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ടെന്നാണ് കരുതുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജെ ഷൈൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദറാണി ദാസ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എൻ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 ശാന്തൻപാറ. ചീക്കോട് കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ച കുഴി മൂടാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. കരാറുകാരുടെ അനാസ്ഥയാണ് അപകടങ്ങൾ പതിവാകാൻ കാരണമെന്നാണ് ആക്ഷേപം. റോഡിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. റോഡിന് നടുവിൽ രൂപപ്പെട്ട കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ചീക്കോട് കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ച കുഴി മൂടാത്തതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ യുവാവ് അപകടത്തിൽപ്പെട്ടിരുന്നു. കരാറുകാരുടെ അനാസ്ഥയാണ് അപകടങ്ങൾ പതിവാകാൻ കാരണമെന്നാണ് ആക്ഷേപം. ഇവിടുത്തെ മിക്ക റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഒരു വ്യക്തികൾക്കോ അതായത് ഒരു മനുഷ്യന് തന്നെ അതിലൂടെ നടന്നു പോകാനുള്ള ഒരു അവസരം പോലും ഇല്ലാതെ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇവിടെ റോഡിൻ്റെ നടു ഏകദേശം ഒരു 5 മീറ്റർ താഴ്ചയുണ്ട്. അവർ മണ്ണെടുത്ത് വളരെ മോശമായ രീതിയിലാണ് അത് ഇവിടെ പിന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത്. റോഡിന് നടുവിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ടും കൃത്യമായ മുന്നറിയിപ്പോ ബാരിക്കേഡോ സ്ഥാപിച്ചിട്ടില്ല. രാത്രി വളവ് തിരിഞ്ഞെത്തുന്നവർ അപകടക്കുഴി കാണാറുമില്ല. ന്യൂസ് 18 ചീക്കോട്. വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റിന്റെ പരവൂർ മേഖലാ ഓഫീസ് പരവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പി ശ്രീജ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പരവൂർ സബ് ഇൻസ്പെക്ടർ ശ്രീ വിജിത് നായർ ഭദ്രദീപം കൊളുത്തി. വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് ഭാരവാഹികൾ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ 5 മുതിർന്ന പൌരന്മാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കാർഷിക കേരളം. ഇന്തോനേഷ്യൻ വാഴ ഇനമായ പൊപ്പുലുവിന്റെ രുചി ഇടുക്കിയിലും നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി സെന്റ് മേരീസ് ദേവാലയമുറ്റത്താണ് പൊപ്പുലു വിളഞ്ഞത്. പോപ്പുലു വാഴ ഹൈറേഞ്ചിലും വിളയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് മഞ്ഞപ്പെട്ടി സെന്റ് മേരീസ് ദേവാലയത്തിലെ ഫാദർ പൗവത്ത്. ഇന്തോനേഷ്യക്കാരനാണ് പോപ്പുലു. കാഴ്ചയ്ക്ക് തന്നെ കൗതുകം തോന്നുന്ന രൂപം. ഏത്തപ്പഴത്തിന് സമാനമായ രുചി. ചിപ്സ് ഉണ്ടാക്കാൻ ഏത്തനേക്കാളും കേമനാണ് പോപ്പുലു. 2.25 കിലോ പച്ചക്കായിൽ നിന്ന് 1 കിലോ ചിപ്സ് ലഭിക്കും. നല്ല മഞ്ഞ നിറവും രുചിയും ഉണ്ടാകും. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെങ്കിലും അപൂർവമായാണ് പോപ്പുലു ഇവിടെ കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ അധിക സ്ഥലത്ത് ഈ വാഴക്കല ഉണ്ടായിട്ടില്ല. ഗൂഗിളിൽ നോക്കിയപ്പോൾ കേരളത്തിൽ 2 സ്ഥലത്ത് മാത്രമാണ് ഈ വാഴക്കല പൊളിച്ചതായിട്ടുള്ളത്. ചിപ്സ് ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഏത്തക്കാടെ ടേസ്റ്റാണ്. അത് പുഴുങ്ങണമെങ്കിൽ ഈ കാലം മുറിച്ച് വെച്ചുവെങ്കിൽ മാത്രമേ പുഴുങ്ങി വേകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേഗമില്ല, അത്രമാത്രം വലുപ്പമുണ്ട്. ഒരു കാലത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ കഴിക്കാൻ പറ്റില്ല. ഈ ഹൈറേഞ്ചിലും പൊപ്പുലു വിളയുമെന്ന് ഇവിടെ 2 വാഴ പറിച്ചിട്ടുണ്ട്. തങ്കമണി കർഷക സംഘത്തിൽ എത്തിച്ച വിത്തുകളിൽ നിന്നാണ് മഞ്ഞപ്പെട്ടി സെന്റ് മേരീസ് ദേവാലയ വികാരി ഫാദർ ജോസഫ് പൗവത്ത് വിത്ത് സ്വന്തമാക്കിയത്. ദേവാലയമുറ്റത്ത് ഫാദർ പൗവത്ത് പരിപാലിച്ച 2 വാഴകളാണ് കുലച്ചത്. ന്യൂസ് 18 ഇടുക്കി. ഒരു കാലത്ത് അവയവദാനത്തിലൂടെ ശ്രദ്ധ നേടിയ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി സന്തോഷ് ഇന്ന് അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. വൃക്കയും കരളും തകരാറിലായ സന്തോഷ് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ സുമനസുകളുടെ സഹായം തേടുകയാണ്. ആഹാരത്തിന് പോലും വകയില്ലാതെ 2 കുട്ടികളുമൊത്ത് വാടക വീട്ടിലാണ് സന്തോഷ് ദുരിത ജീവിതം നയിക്കുന്നത്. ശ്രീകാര്യം സ്വദേശി സന്തോഷ് എന്ന ഓട്ടോ ഡ്രൈവറെ മലയാളികൾ മറന്നിട്ടുണ്ടാകില്ല. 2015 സന്തോഷും ഭാര്യയും അവയവദാനം നടത്തി മാതൃകയായപ്പോൾ അതേറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അന്ന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും അഭിനന്ദനവും ആദരവും തേടിയെത്തി. നിലവിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ദുരിതക്കയത്തിലാണ് ഈ 42-കാരൻ. വൃക്കദാനം ചെയ്തപ്പോഴുണ്ടായ ചികിത്സാ പിഴവ് മറ്റേ വൃക്കയുടെ പ്രവർത്തനം തകരാറിലാക്കി. വൈകാതെ കരളിന്റെ പ്രവർത്തനത്തെയും രോഗം ബാധിച്ചു. അതോടെ പരസഹായമില്ലാതെ മുറുക്കി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. ഇപ്പോൾ 4 വർഷം കൊണ്ട് ഞാൻ കിടപ്പിലാണ്. വൈഫ് കൂടെ ഇല്ല. ഇപ്പോൾ 10 വയസ്സുള്ള മോനാണ് എന്നെ നോക്കുന്നത്. ഇത് തന്നെ വാടക വീടാണ്. ഇനി ഒരു പുതിയ വാടക വീട് എടുക്കണമെങ്കിൽ തന്നെ 30,000-40,000-30,000 രൂപയാകും. പിന്നെ എനിക്ക് കിഡ്നിയും ലിവറും കംപ്ലൈൻ്റാണ്. ഇപ്പോൾ മറ്റേ കിഡ്നിയും ലിവറും കംപ്ലൈൻ്റാണ്. അതിന് എല്ലാം കൂടെ 68,00,000 രൂപയാകും. മോഹൻലാൽ മുതൽ വി എസ് അച്യുതാനന്ദൻ വരെ എല്ലാവരും ആദരിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ഓഫറുകൾ തന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ. പക്ഷെ ആരും ഇതുവരേക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല. സന്തോഷിന്റെ ദുരിത ജീവിതം ശ്രദ്ധയിൽപ്പെട്ടതോടെ വിഷയത്തിൽ ഇടപെടുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും സഹായം എത്തിയില്ല. ഇളയ മകൻ നടത്തുന്ന മുയൽ വളർത്തലിലൂടെ വല്ലപ്പോഴും ലഭിക്കുന്ന തുച്ഛമായ വരുമാനവും സന്നദ്ധ പ്രവർത്തകരുടെ സഹായവുമാണ് കുടുംബത്തിന് ഏക ആശ്വാസം. നേരത്തെ ക്യാൻസർ രോഗികൾക്കായി സൗജന്യ ഓട്ടോ സർവീസ് നടത്തിയും നിരവധി തവണ രക്തദാനം നടത്തിയും സാമൂഹ്യ പ്രതിബദ്ധത തെളിയിച്ചയാളാണ് സന്തോഷ്.
ന്യൂസ് 18 തിരുവനന്തപുരം. ആറു വയസ്സിനുള്ളിൽ 600+ ചിത്രങ്ങൾ വരച്ചിരിക്കുകയാണ് പട്ടാമ്പി കിഴായൂർ സ്വദേശി നീരവ്. ലോക്ഡൌൺ കാലം നൽകിയ വിരസത അകറ്റാനായി തുടങ്ങിയ ചിത്രരചനയാണ് നീരവിനെ ശ്രദ്ധേയനാക്കുന്നത്. ലോക്ഡൌൺ കാലം മുതൽ നിരവധി ചിത്രങ്ങളാണ് നീരവ് വരച്ചത്. ഓരോ ദിവസവും മുടങ്ങാതെ ചിത്രം വരയ്ക്കും. ഇങ്ങനെ 600+ ചിത്രങ്ങൾ വരച്ചു. 6 വയസ്സിനുള്ളിലാണ് നീരവ് ഇത്രയേറെ ചിത്രങ്ങൾ വരച്ചതെന്നാണ് ശ്രദ്ധേയം. വീട്ടിലുള്ള പുസ്തകത്തിലും പേപ്പറിലുമെല്ലാം നീരവിന്റെ ചിത്രങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. പ്രകൃതിയും കാർട്ടൂൺ താരങ്ങളുമാണ് ചിത്രങ്ങളിൽ ഇടം പിടിക്കുന്നത്. ഏകദേശം 600+ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഈ പ്രകൃതിയിലുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളും ഒക്കെയാണ് ചിത്രത്തിൽ തെളിഞ്ഞു കാണുന്നത്. പ്രത്യേകിച്ചും വാട്ടർ കളറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിനുള്ളിൽ നിന്നും കളിക്കുമ്പോഴും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ഓടി ചിത്രം വരക്കുന്ന ശീലമാണുള്ളത്. പെൻസിൽ, വാട്ടർ കളർ എന്നിവ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളാണ് ഏറെയും. പട്ടാമ്പി GMLP സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. നീരവിന്റെ ചിത്രം വരയ്ക്ക് സപ്പോർട്ട് നൽകി അച്ഛൻ ഗണേഷും അമ്മ സുനിതയും കൂടെയുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കാഴ്ചയുടെ വിസ്മയം തീർത്ത് ഇടുക്കിയിലെ മരുതുംപാറ മലനിരകൾ. അധികൃതരുടെ ശ്രദ്ധയുണ്ടായാൽ ജില്ലയുടെ ടൂറിസം മേഖലയ്ക്ക് മരുതുംപാറ മുതൽക്കൂട്ടാവുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എന്തായാലും ഈ റിപ്പോർട്ട് കാണാം. ഇതോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാത്തിക്കുടി പഞ്ചായത്തിലെ 3-ാം ബ്ലോക്കിന് സമീപത്താണ് മരുതുംപാറ. എപ്പോഴും വീശിയടിക്കുന്ന കാറ്റും വിദൂര കാഴ്ചയുമാണ് മരുതുംപാറയുടെ പ്രത്യേകത. ഇവിടെ നിന്നാൽ കൊന്നത്തടി, വെള്ളത്തൂവൽ, വാഴത്തൂപ്പ്, മരിയാപുരം, കാമാക്ഷി പഞ്ചായത്തുകളുടെ വിദൂര ദൃശ്യങ്ങളും പ്രസിദ്ധമായ ആനമുടിയും പാൽക്കുളം മേടുമെല്ലാം കാണാൻ കഴിയും. മുരിക്കാശ്ശേരി പടമോൺ റോഡിൽ നിന്ന് പാർമക്കോളേജിന്റെ അവിടെ നിന്ന് 500 മീറ്റർ അകലെ മരുതുംപാറ മലയിൽ ഒരു വിശാലമായ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അത് മുരിക്കാശ്ശേരിക്കാർ അറിയാത്ത ഒരു രീതിയിലാണ് വളർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് പുറലോകത്തേക്ക് അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവാസവാസികൾ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അതിന്റെ പേരിലാണ് ഈ സംവിധാനം ഉണ്ടാക്കുന്നത്. മലമുകളിൽ കൂട്ടമായി നിൽക്കുന്ന മരുതുകളുടെ സാന്നിധ്യമാണ് ഈ പ്രദേശത്തിന് മരുതുംപാറ എന്ന് പേര് വരാൻ കാരണം. മരുതുംപാറയുടെ വികസനത്തിനായി കൂടുതൽ പ്രവർത്തനം നടത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനായി പഞ്ചായത്ത് ഇടപെടണം. സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് പ്രദേശത്തിന്റെ വികസനത്തിനും വഴിവെക്കും. ന്യൂസ് 18 ഇടുക്കി.